ഒരു രാജ്യം ഒരു വോട്ടർ പട്ടിക എന്ന പ്രഖ്യാപനവുമായി പുതിയ വോട്ടർ പട്ടികയുടെ നടപടികൾ തുടങ്ങി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ദേശീയ തലത്തിൽ ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്. ഒരു വോട്ടർ പട്ടികയിലായിരിക്കും ഇനി മുതൽ ലോക്സഭ, നിയമസഭ, തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ യോഗം ഉടൻ വിളിക്കും. വിവിധ മണ്ഡലങ്ങളിലും ഒരേ മണ്ഡലത്തിലും വോട്ടർമാരുടെ പേര് ആവർത്തിക്കുന്നതും കള്ളവോട്ട് തടയാനും ലക്ഷ്യമിട്ട് ആധാറിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക തയ്യാറാക്കാനുള്ള തെരഞ്ഞെടുപ്പ് ഭേദഗതി ബിൽ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് അംഗീകരിച്ച സാഹചര്യത്തിലാണ് ഒറ്റ രാജ്യം ഒറ്റ വോട്ടർ പട്ടിക നടപ്പാക്കാനുള്ള കേന്ദ്രത്തിൻ്റെ നീക്കം നടക്കുന്നത്. നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർത്തും ഒഴിവാക്കിയുമാണ് നിയമസഭാ, തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് ഉപയോഗിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്താനും അതിനുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കാനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അധികാരം നൽകുന്ന ഭരണഘടനയുടെ 243K വകുപ്പ് പ്രകാരമുള്ള പൊതു വോട്ടർ പട്ടികയ്ക്ക് ഇത് തടസ്സമാണ്. എന്നാൽ ഭരണഘടനാ ഭേദഗതിയില്ലാതെ സംസ്ഥാനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഇത് നടപ്പാക്കാനാണ് കേന്ദ്രത്തിൻ്റെ നീക്കം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖ്യ ഉപദേഷ്ടാവ് PK മിശ്ര പൊതു വോട്ടർ പട്ടിക വിഷയം ചർച്ച ചെയ്യാൻ ഓൺലൈൻ യോഗം വിളിച്ചിരുന്നു. പാർലമെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും ലാ കമ്മീഷനും പൊതു വോട്ടർ പട്ടികയ്ക്ക് ശുപാർശ നൽകി. വർഷം 4 തവണ പട്ടികയിൽ പേര് ചേർക്കാം. നിലവിൽ ജനുവരി 1 മാത്രമേ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനാവൂ. അത് മാറും. ഇതിനിടയിൽ നിയമസഭാ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പുതിയ വോട്ടർമാരെ ചേർക്കാൻ പുതിയ പട്ടിക ഉണ്ടാക്കണം. എന്നാൽ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പാസ്സായ ബിൽ നിയമമാകുന്നതോടെ വർഷത്തിൽ 4 തവണ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പറ്റും. അതിനാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ പട്ടിക എല്ലാ തെരഞ്ഞെടുപ്പിനുമുള്ള പൊതു പട്ടികയാക്കാനാവുമെന്ന് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു.